അമേരിക്ക സന്ധി ചർച്ചയ്ക്ക് ഒരുങ്ങുന്നു. അമേരിക്ക പിന്മാറാൻ ലക്ഷ്യമിടുന്നു. ഇതാ കൊല്ലും തീർക്കും എന്ന് പറഞ്ഞ് നടന്നിരുന്ന അമേരിക്ക റഷ്യയ്ക്ക് മുന്നിൽ മുട്ട് മടക്കുകയാണോ? യുദ്ധം പകുതി വഴിയിൽ അവസാനിപ്പിച്ച് ഓടുന്ന സ്ഥിരം സ്വഭാവം അമേരിക്ക പുറത്തെടുക്കുകയാണോ? പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പുറത്താക്കാതെ റഷ്യയുമായി ഒരു ചർച്ചയ്ക്കുമില്ലെന്ന സെലൻസ്കിയുടെ ഉറച്ച തീരുമാനത്തെ ഉലയ്ക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്ക. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ റഷ്യയുമായി ചർച്ച നടത്തില്ലെന്നും സമാധാന ചർച്ചകളിൽ ഏർപ്പെടില്ലെന്നുമുള്ള യുക്രൈനിന്റെ പരസ്യമായ വിസമ്മതം ഉപേക്ഷിക്കാൻ ബൈഡൻ ഭരണകൂടം യുക്രൈനിലെ നേതാക്കളെ നിർബന്ധിക്കുകയാണെന്നാണ് അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ അഭ്യർത്ഥന യുക്രൈനെ ചർച്ചാ മേശയിലേക്ക് തള്ളിവിടുക എന്ന ലക്ഷ്യത്തോടെയല്ല, മറിച്ച് വാശി ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നതോടെ വരും വർഷങ്ങളിൽ യുദ്ധത്തിന് ആക്കം കൂട്ടുമെന്നിരിക്കെ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ യുക്രൈന് നിലനിർത്തുവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു നീക്കമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എത്ര കാലത്തേക്ക് വേണമെങ്കിലും യുക്രൈന് ആവശ്യമായ സഹായങ്ങളെല്ലാം നൽകുമെന്ന് US അധികൃതർ വ്യക്തമാക്കുമ്പോൾ തന്നെയാണ് ബൈഡൻ ഭരണകൂടം രഹസ്യമായി ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്. അതിന് കാരണം യുദ്ധം ഇങ്ങനെ തുടർന്നാൽ അത് ലോക സമ്പദ്വ്യവസ്ഥയെ തകർത്തെറിയുമെന്നും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം വലിച്ചെറിയപ്പെടുമെന്നും ആണവായുധം ഉപയോഗിക്കാൻ റഷ്യയും പുടിനും മടിക്കില്ല എന്നുമൊക്കെയുള്ള പേടികളാണ്. അതാണ് അമേരിക്കയെ ഈ നീക്കത്തിലേക്ക് നയിക്കുന്നത് എന്ന അഭ്യൂഹങ്ങളുണ്ട്. ഈ ഭയം US ഉദ്യോഗസ്ഥർ യുക്രൈൻ അധികാരികളെ അറിയിച്ചതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പുടിൻ ഇപ്പോൾ ചർച്ചകൾ സ്വാഗതം ചെയ്യുന്നയാളാണ്. എന്നാൽ സെലൻസ്കിയാണ് ഇപ്പോൾ ചർച്ചകൾക്കെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നത്. ഈ നിലപാട് യൂറോപ്പ്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവയുടെ ചില ഭാഗങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ചില പങ്കാളികൾക്ക് യുക്രൈനിൻ്റെ ഈ നിലപാട് ക്ഷീണമാണ് എന്നുള്ള കാര്യം സത്യമാണ്, പേര് വെളിപ്പെടുത്താത്ത ഒരു US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പോസ്റ്റ് പറയുന്നു. റിപ്പോർട്ട് കൃത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന് ഉടനടി അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പ്രതികരിച്ചു, ഞങ്ങളിത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയും, പ്രവർത്തനങ്ങൾ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. റഷ്യ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ അത് ബോംബുകളും മിസൈലുകളും നിർത്തി യുക്രൈനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ അമേരിക്കയും തയ്യാറാകും. റഷ്യ എന്നാൽ യുദ്ധം അനുദിനം വർദ്ധിപ്പിക്കുകയാണ്. റഷ്യ യുക്രൈനിലുള്ള അധിനിവേശം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ചർച്ചകളിൽ ഗൗരവമായി ഏർപ്പെടാനുള്ള വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു. വെള്ളിയാഴ്ച സെലൻസ്കിയുടെ പരാമർശങ്ങളും വക്താവ് ശ്രദ്ധിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സമാധാനത്തിന് തയ്യാറാണ്, സമാധാനവും അതിൻ്റെ സൂത്രവാക്യവും ഞങ്ങൾ പലതവണ ശബ്ദമുയർത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച യുക്രൈനിയൻ ജനതയെ അഭിസംബോധന ചെയ്ത് തൻ്റെ രാത്രി പ്രസംഗത്തിൽ സെലൻസ്കി കൂട്ടിച്ചേർത്തു, ലോകത്തിന് നമ്മുടെ നിലപാട് അറിയാം, ഇത് UN ചാർട്ടറിനോടുള്ള ബഹുമാനം, നമ്മുടെ പ്രാദേശിക സമഗ്രതയോടുള്ള ബഹുമാനം, നമ്മുടെ ജനങ്ങളോടുള്ള ബഹുമാനം. അടുത്ത ചൊവ്വാഴ്ച നടക്കുന്ന മധ്യകാല ഇലക്ഷൻ പ്രമാണിച്ച് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ വെള്ളിയാഴ്ച കേവ് സന്ദർശന വേളയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അമേരിക്കയുടെ യുക്രൈൻ്റെ പിന്തുണ അചഞ്ചലം ആയിരിക്കും. യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ നീക്കം നല്ലതാണ്, ആദ്യം മുതലേ ഇങ്ങനെയൊരു തീരുമാനമായിരുന്നെങ്കിൽ. എന്നാൽ വളം വെച്ച് വെച്ച് ഒരു രാജ്യത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് ഒടുവിൽ തങ്ങൾക്ക് ക്ഷതം ഉണ്ടാകും എന്നറിയുമ്പോൾ ഭയപ്പെടുന്നത് കൊണ്ട് യുദ്ധം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് സമാധാന കാഹളമല്ല, മറിച്ച് ഒളിച്ചോടലാണ്. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക.